നമസ്കാരം. എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു മിൽക്ക് ഷേക്ക് ആണ്. ഈ മിൽക്ക് ഷേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യുന്നത് ക്യാരറ്റ് വെച്ചാണ്, ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ആണ് ചെയ്യുന്നത്. ക്യാരറ്റ് നമ്മുടെ വീടുകളിലായാലും കറിക്ക് കരിയുന്ന സമയത്തായാലും കുട്ടികളായാലും വലിയയാളായാലും ഒക്കെ ഒരു പീസ് എടുത്ത് കഴിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ആ മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് നോക്കാം, ആ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 കിലോ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കാം. മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി എപ്പോഴും ജ്യൂസിയായ ക്യാരറ്റ് തന്നെ ഉപയോഗിക്കുക. വാടിയ ക്യാരറ്റ് ഉപയോഗിക്കാതിരിക്കുക. വാടിയ ക്യാരറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് കറക്റ്റായ ടേസ്റ്റ് കിട്ടുന്നതല്ല. ഫ്രഷായിട്ടുള്ള ക്യാരറ്റാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് മുഴുവൻ തൊലി കളഞ്ഞെടുക്കാം. അതിനുശേഷം ചെറു പീസായി കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഈ രീതിയിൽ റൗണ്ടായി കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാൻ വെക്കുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ വെള്ളം കൂടി നമുക്ക് ജ്യൂസിൽ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടുതലാണ്. അധികം വെള്ളമായാൽ നമുക്ക് വെള്ളം ഊറ്റിക്കളയേണ്ടതായി വരും. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതൊരു പാനിൽ വെച്ച് ഒന്ന് വേവിക്കാം. വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്താനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഐസ് കൂടി ചേർത്ത് തണുപ്പിച്ചെടുത്ത് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം അത് ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടി വരും, ചൂടൊക്കെ മാറുന്നതിന് വേണ്ടി. അങ്ങനെ മാത്രമേ മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാൻ കഴിയൂ. ഇത് ചൂടോടുകൂടി ആരും മിക്സിയിൽ അടിച്ചെടുക്കരുത്. ഇത് പുറത്തേക്ക് തെറിച്ച് വരാനും അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തണുത്തതിന് ശേഷം മാത്രം മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളം ചെച്ച് ഒരടപ്പ് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ വേവിച്ച് ജ്യൂസ് അടിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു തരിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായി നമുക്ക് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വേവിച്ചതിന് ശേഷം ഏകദേശം ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഐസ്ക്രീം 2 കപ്പ് ഐസ്ക്രീം, അതുപോലെ പഞ്ചസാര, പാല്, ഇത്രയും സാധനമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ ബൂസ്റ്റ് ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് നന്നായി കിട്ടുന്നതാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങളുടെ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ പഞ്ചസാരയും പാലും ചേർത്ത് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു ട്രിപ്പിൽ നമുക്ക് അടിക്കാൻ കഴിയില്ല, 2-3 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അവസാന ട്രിപ്പിൽ ഐസ്ക്രീം കൂടി ചേർത്ത് അടിച്ചെടുത്ത് എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വേവിച്ച ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ അധിക സമയം അടിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ അത് നല്ല രീതിയിൽ അരഞ്ഞ് സ്മൂത്തായി അരഞ്ഞ് കിട്ടും. അതിനുശേഷം ഫസ്റ്റ് ട്രിപ്പ് അടിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ക്യാരറ്റ് കൂടി നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം. ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് തിളപ്പിച്ച് ആറ്റിയ പാലാണ്. പാല് ശേഷം തിളപ്പിച്ചിട്ട് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ തണുത്തതിന് ശേഷമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഐസ്ക്രീം അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ ചേർത്തിരിക്കുന്നത് 75 ml രണ്ട് ഐസ്ക്രീമാണ്, 2 കപ്പ് ഐസ്ക്രീമാണ്. ഐസ്ക്രീം കൂടുതലായി ചേർത്ത് കൊടുത്താൽ ഒന്ന് ടേസ്റ്റ് കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അങ്ങനെ മുഴുവനായി നമ്മൾ ക്യാരറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പാൽ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതുകൂടി നമ്മൾ തിരിച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മധുരം നോക്കുക. മധുരം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക.
അങ്ങനെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് റെഡിയാണ്. വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ക്യാരറ്റ് മിൽക്ക് ഷേക്ക്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബൂസ്റ്റോ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മിൽക്ക് ഷേക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.